പോക്കിരാജയൊക്കെ എന്ത് മധുരരാജയല്ലേ കട്ടമാസ് എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. ഒരു മദ്യ ദുരന്തത്തെ സംബന്ധിക്കുന്ന നരേഷനോടെയാണ് ചിത്രം തുടങ്ങുന്നത്. ഫ്ളാഷ് ബാക്ക് രംഗങ്ങളാണ് തുടക്കം. മദ്യ ദുരന്തത്തിന്റെ ഉറവിടം അന്വേഷിക്കാൻ എത്തുന്നത് നരേൻ അവതരിപ്പിക്കുന്ന പോലീസ് ക്യാരക്ടറാണ്. അയാൾക്ക് പക്ഷേ എതിരിടേണ്ടി വരുന്നത് നടേശൻ എന്ന അതിശക്തനായ കള്ളവാറ്റുകാരനോട്. ഒടുവിൽ അയാൾക്ക് അയാളുടെ ജീവൻ തന്നെ അടിയറ വയ്ക്കേണ്ടി വരുന്നു. പ്രസന്റിലേക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ നടേശന്റെ വളർച്ച ഇന്നേറെ വലുതാണ്. ഇന്ന് അതിശക്തനാണ് നടേശൻ. പിന്നീട് അവിടെ ചില പ്രശ്നങ്ങളുമായി നെടുമുടി വേണു അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഇതിൽ ഇടപെടുന്നു. അവിടം തൊട്ടാണ് കഥയുടെ ടേക്ക് ഓഫ്. ജയ് അവതരിപ്പിക്കുന്ന ചിന്നൻ പാമ്പിൻ ദുരത്തിൽ എത്തുമ്പോൾ തൊട്ട് സിനിമ ഗതിവേഗത്തിൽ മുന്നേറുന്നു. പിന്നാലെ രാജയുടെ രംഗപ്രവേശനത്തോടെ മാസ് രംഗങ്ങളുടെ വിളയാട്ടമാണ്. രാജയുടെ മാസ് ഇൻട്രോ സീൻ കയ്യടി ഉയർത്തും തിയേറ്ററുകളിൽ. രണ്ടാം പകുതി ആദ്യ പകുതിയെ അപേക്ഷിച്ച് മാസിലും ഹീറോയിസത്തിലും ഇരട്ടിയായി നിലകൊള്ളുന്നു. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ വേറെ ലെവൽ തന്നെയാണ്. തിയേറ്ററുകളിൽ ആവേശം വാരി വിതറാൻ തക്ക കാലിബറുള്ള ഐറ്റം. ഇങ്ങനെയാണ് കഥയുടെ പോക്ക്. ഇനി കൂടുതൽ പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. തിയേറ്ററിൽ അനുഭവിക്കേണ്ട മെഗാ മാസ് എന്റർടൈനർ, അതെ മധുരരാജ, ഇന്നാണ് തിയേറ്ററിൽ എത്തിയത്. വൈശാഖിന്റെ പുലിമുരുകന് ശേഷമുള്ള ചിത്രത്തിന് തന്റെ ബ്ലോക്ക് ബസ്റ്റർ ആയ ആദ്യ ചിത്രത്തിലെ നായകനെ തന്നെയാണ് തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. രാവിലെ 9 മണി തൊട്ടാണ് കേരളത്തിൽ ചിത്രത്തിന്റെ പ്രദർശനം തുടങ്ങിയത്. മാസ് മസാല എന്ന ജോണറിൽ നല്ല സിനിമയെടുക്കാൻ വൈശാഖിനോളം മിടുക്ക് ആർക്കും തന്നെ ഇല്ല മലയാളത്തിൽ. അത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് മധുരരാജയിലൂടെ. പുലിമുരുകന് ശേഷം ഒരുക്കിയ മധുരരാജ കെട്ടിലും മട്ടിലും എല്ലാം വൈശാഖിന്റെ മുൻ ചിത്രത്തിനോട് കട്ടക്കിട്ടയ്ക്ക് നിൽക്കുന്നത് തന്നെയാണ്. മാൻ വേഴ്സസ് വൈൽഡ് എന്ന കൺസെപ്റ്റാണ് പുലിമുരുകന്റെ ഒരു കഥ പറച്ചിൽ. എന്നാൽ മധുരരാജയിൽ പാമ്പിൻ തുരുത്ത് എന്ന കഥ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം വളരെ യുണീക് ആയി തോന്നി. ഒപ്പം കട്ട മാസ് ഫ്ലേവർ കൂടി ചേർന്നപ്പോൾ മധുരരാജ കൊലമാസ് തന്നെയായി. ഡാഡി ഗിരിജ എന്ന അതിശക്തനായ വില്ലൻ പുലിമുരുകന്റെ മാസ് എലമെന്റ്സുകൾക്ക് ആക്കം കൂട്ടിയപ്പോൾ മധുരരാജയിലെ നടേശൻ എന്ന അതിശക്തനായ ഒരു വില്ലനെ തന്നെയാണ് വൈശാഖ് അവതരിപ്പിക്കുന്നത്. വൈശാഖിന്റെ ക്രിയേറ്റിവിറ്റി ലെവൽ എത്ര ഗംഭീരം എന്നുള്ളത് ആക്ഷൻ സീനുകൾ പറയാതെ പറയുന്നുണ്ട്. പീറ്റർ ഹെയ്ൻ എന്ന മാസ്റ്ററിനെ ആവോളം വൈശാഖ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒപ്പം ഗ്രാഫിക്സ് രംഗങ്ങളും ആക്ഷൻ രംഗങ്ങളുടെയും നെടുംതൂൺ ആണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഫൈറ്റ് സീനൊക്കെ ഇന്നേറ്റിൽ നിന്ന് വിസിലടിക്കേണ്ട അവസരങ്ങൾ തരുന്നു. ചിത്രം പൂർണ്ണമാകുന്നത് ആക്ഷൻ രംഗങ്ങളുടെ മികവ് കൂടി കൊണ്ടാണ്. മാസ് മസാല ചിത്രങ്ങളുടെ വിജയം എന്നത് തിയേറ്റർ മൊമെന്റുകൾ തന്നെയാണ്. അത്തരത്തിലുള്ള പ്രേക്ഷകനെ ഉറക്കെ കേടിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള തിയേറ്റർ മൊമെന്റുകൾ വൈശാഖ് വാരി വിതറുകയാണ് മധുരരാജയിൽ. സംവിധായൻ എന്ന നിലയിലുള്ള വൈശാഖിന്റെ വളർച്ച തന്നെയാണ് മധുരരാജയ്ക്ക് പിന്നിലുള്ള മാജിക്. വൈശാഖ് തന്നെ പറയുകയുണ്ടായി, ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടിയ സിനിമ ഇതായിരുന്നുവെന്ന്. അതുകൊണ്ട് തന്റെ കയ്യിലുള്ള എല്ലാം വാരി വിതറി എന്ന് സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സിലാകും. തിയേറ്ററുകളിൽ സിനിമ കാണാൻ എത്തുന്ന പ്രേക്ഷകന് അവന് മുടക്കുന്ന കാശിന് മുകളിലുള്ള എന്റർടൈൻമെന്റ് നൽകാൻ സംവിധായനായിട്ടുണ്ട്. സലീം കുമാറിന്റെ കഥാപാത്രം പോക്കിരാജയിലെ പോലെ തന്നെ ആ എഴുത്തുകാരൻ തന്നെയാണ്. നരേന്റെ മകളുടെ വേഷത്തിലെത്തിയ മഹിമ നമ്പ്യാരുടെ പ്രകടനവും മികച്ചു നിന്നു. മമ്മൂട്ടിയെ പറ്റി പറഞ്ഞും സ്ക്രീൻ പ്രസൻസിനെ വർണ്ണിച്ചുമെല്ലാം വെറുതെ സമയം കളയുന്നില്ല. ഒരു മോഹൻലാൽ ലൂസിഫറിൽ കട്ടമാസ് കാണിച്ചു എങ്കിൽ മമ്മൂക്ക മധുരരാജയിൽ കാണിച്ചത് മരണമാസ് തന്നെയാണ്. അത് പറഞ്ഞറിയിക്കേണ്ടതല്ല, കണ്ടറിയേണ്ടത് തന്നെ. എന്നാലും ഒരു കാര്യം പറയാം, ക്ലൈമാക്സിന് മുന്നേയുള്ള അദ്ദേഹത്തിന്റെ ഇമോഷണൽ സീനുകളൊക്കെ പക്ക ആയിരുന്നു. രണ്ടാം പകുതി ഇലക്ഷനുമായി ബന്ധപ്പെട്ട രംഗങ്ങളൊക്കെ മികച്ചതായിരുന്നു. സോഷ്യൽ റെലവന്റ് ആയ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് സംവിധായൻ രണ്ടാം പകുതിയിൽ. വലിയതായി സിനിമയൊന്നും കീറി മുറിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റക്കാര്യത്തിൽ വേണമെങ്കിൽ പടത്തെ പറഞ്ഞു നിർത്താം, മധുരരാജ മാസല്ല കൊലമാസാണ്. വിജയിക്കുന്ന സിനിമകൾ ഒരുക്കുന്ന സംവിധായൻ എന്ന് വൈശാഖിനെ നിസ്സംശയം പറയാം. മാസ് എന്റർടൈനുകളുടെ രാജാവ് തന്നെയായി മധുരരാജയും സംവിധായൻ വൈശാഖും. തിയേറ്റർ മൊമെന്റ്സിനായി ഇന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് സിനിമ കാണാം. ഇന്നേറ്റിൽ നിന്ന് വിസിലടിക്കാം.